കുന്നംകുളത്തെ വിലക്കുറവിന്റെ ഏറ്റവും വലിയ വസ്ത്രശേഖരം കൽപ്പക വെഡിങ്സ്. സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി കോവിഡ് നിരീക്ഷണത്തിലുള്ള ആളുകളുടെ സ്രവ പരിശോധനകൾ കൂറ്റനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. വിദേശത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി വീടുകളിലും കോവിഡ് കെയറുകളിലും കഴിയുന്ന 51 പേരുടെ സ്രവ പരിശോധനയാണ് നടന്നത്. പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു സ്രവ പരിശോധന നടത്തേണ്ട ആളുകളെ വാഹനത്തിൽ കൊണ്ടുവന്നതും പരിശോധിച്ചതും. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 49 പേരുണ്ട്. പിന്നെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സ്രവ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ 4-ാമത്തെ ക്യാമ്പാണ്. ഈ ബ്ലോക്ക് തലത്തിലുള്ള ക്യാമ്പാണ് ഇവിടെ സജ്ജാക്കി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ക്വാറന്റൈനിലിരിക്കുന്ന രോഗികളുടെ സ്വാബ് ടെസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലെയും ക്യാമ്പുകൾ ഇന്ന് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണുള്ളത്. അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ENT ഡോക്ടർ, അനൂപ് ഡോക്ടറുണ്ട്. മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ജനപ്രതിനിധികൾ മുഴുവനും ആളുകൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. 4-ാമത്തെ സ്രവ പരിശോധനാ ക്യാമ്പാണ് കൂറ്റനാടുള്ള തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്നത്. പരിശോധനാ ഫലം ഒരാഴ്ചക്കകം ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ മൊയ്തീൻകുട്ടി, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ENT വിദഗ്ധൻ ഡോക്ടർ അനൂപ്, ചാലിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ഡോക്ടർ സുഷമ, ഹെൽത്ത് ഇൻസ്പെക്ടർ പത്മനാഭൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രജിഷ, വളണ്ടിയർമാരായി ആശാപ്രവർത്തകർ, ചാലിശ്ശേരി പോലീസ് എന്നിവരുടെ സേവനവും ക്യാമ്പിലുണ്ടായിരുന്നു. NCV ന്യൂസ്, തൃത്താല.